ഹായ്, വെൽക്കം ടു തക്ഷില. സിലോജിസം, സിലോജിസത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് സിലോജിസം എന്നൊന്ന് പറയാം. സിലോജിസം ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നത് സ്റ്റേറ്റ്മെന്റും അതിനെ ഫോളോ ചെയ്തിട്ടുള്ള കൺക്ലൂഷനും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് നമുക്ക് തരും, അതിന് ശേഷം രണ്ട് കൺക്ലൂഷൻ നമുക്ക് തരും. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആ കൺക്ലൂഷൻ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഫോളോ ചെയ്യുന്നതാണോ അല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബേസ് ആയിട്ട് അറിയാനുള്ളത്. ഇതെങ്ങനെ ചെക്ക് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. അതിനു മുമ്പ് മറ്റൊന്നും കൂടെ, സ്റ്റേറ്റ്മെന്റ് വരുന്നത് ആകെ നാല് രീതിയിലാണ്. യൂണിവേഴ്സൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, ദാറ്റ് മീൻസ് ഓൾ എ ഈസ് ബി എന്ന ഫോമിലായിരിക്കും ഉണ്ടാവുക. പിന്നുള്ളത് യൂണിവേഴ്സൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നോ എ ഈസ് ബി എന്ന ഫോമിലാണ് ഉണ്ടാവുക. പിന്നുള്ളത് പർട്ടിക്കുലർ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, സം എ ഈസ് ബി എന്ന ഫോമിലും പർട്ടിക്കുലർ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, സം എ ഈസ് നോട്ട് ബി എന്ന ഫോമിലുമാണ് ഉണ്ടാവുക. ഓക്കെ, ഈ പേരൊന്നും പഠിച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല. യൂണിവേഴ്സൽ പോസിറ്റീവ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ നെഗറ്റീവ്, അത്തരം പേരൊന്നും പഠിച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും സബ്ജക്ട്, പ്രെഡിക്കേറ്റ്, ഓൾ എ ഈസ് ബി, ഫസ്റ്റ് വൺ സബ്ജക്ട്, രണ്ടാമത്തത് പ്രെഡിക്കേറ്റ്. ഓക്കെ, ഈ രീതിയിലാണ് വരിക. നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന മെത്തേഡ് വെൻ ഡയഗ്രാം മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ സോൾവ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാണ് എന്നുള്ള കാര്യം കൂടെ ഒന്ന് പറഞ്ഞു പോവാം. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, സിലോജിസം, ആ സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓൾ എ ഈസ് ബി, സം എ ഈസ് ബി, നോ എ ഈസ് ബി ആൻഡ് സം എ ഈസ് നോട്ട് ബി. ഓരോ സ്റ്റേറ്റ്മെന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെൻ ഡയഗ്രാം എന്താണെന്നുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓൾ എ ഈസ് ബി എന്നതാണ് വരുന്നതെങ്കിൽ, ഓൾ എ ഈസ് ബി എന്ന ഫോമിലാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും. ഓൾ എ ഈസ് ബി, ദിസ് വൺ എ. ഈ എ കംപ്ലീറ്റ് ഏതിൽ ബിലോങ് ചെയ്യുന്നുണ്ട്? ബിയിലുണ്ട്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ രണ്ട് സെറ്റ് മാർക്ക് ചെയ്യാം. ഓൾ എ ഈസ് ബി, തന്നിരിക്കുന്ന ചിത്രം കാണുമ്പോൾ തന്നെ നമുക്കത് ക്ലിയർ ആണ്. ഓൾ എ ഈസ് ബി, ഓൾ എലമെന്റ്സ് ഇൻ എ ബിലോങ്സ് ടു ബി. ഓക്കെ, നെക്സ്റ്റ് വൺ, സം എ ഈസ് ബി എന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്, സം എ ഈസ് ബി എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഇത് എ എന്ന് പറയുന്ന സെറ്റ്. ഇതിലത്തെ കുറച്ച് പോർഷൻ ഏതിലും വരുന്നുണ്ട്? ബിയിലും വരുന്നുണ്ട്. ഇതാണ് സം എ ഈസ് ബി. ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ സം എ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലെ? യെസ്. അപ്പൊ അങ്ങനെ സം എ ഈസ് ബി എന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെൻ ഡയഗ്രാം ഇതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ, നോ എ ഈസ് ബി. നോ എ ഈസ് ബി മീൻസ് there is no common element between a and b. a ilum b ilum common ait element illa, idile rendilum common ait element illa ennadanu no a is b. appo namukku ekadesham aa oru sentence parayumbo thanne adinu corresponding aitulla picture venn diagram nammude mind lk varanam varum, prashnam onnum illa. next one varunathu sum a is not b ennalladanu. sum a is not b ennallathu namukku statement il therathathu kondu adinte venn diagram varakkanda avashyam varunnilla. ഓക്കെ, പിന്നെ എവിടെ ഉണ്ടാവുക? ഇത് കൺക്ലൂഷനിലാണ് ഉണ്ടാവുക. അപ്പൊ ഇത് നമ്മൾ ശരിയാണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ മാത്രമേ ചെയ്യണ്ടോ? ഓക്കെ, യെസ്. എന്നാലും അബദ്ധവശാൽ അത് ചോദിച്ചാലും, സം എ ഈസ് നോട്ട് ബി എന്ന് ചോദിച്ചാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സം എ ഈസ് ബി എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷൻ ബിയിലാണെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറത്തുള്ള ഒരു പോർഷൻ ആണ് സം എ ഈസ് നോട്ട് ബി എന്ന് പറയുന്നത്. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഈ ഒരു പോർഷൻ, ഇത് സം എ ആണ്, ഈ പോർഷൻ എന്തിൽ വരുന്നില്ല? ബിയിൽ വരുന്നില്ല. അപ്പൊ ഇതാണ് സം എ ഈസ് നോട്ട് ബി. ഇതൊരിക്കലും വരയ്ക്കേണ്ടേ നമുക്ക് വരുന്നില്ല. ഓക്കെ, യെസ്. അപ്പോ ഓരോ സ്റ്റേറ്റ്മെന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെൻ ഡയഗ്രാംസ് ഇതാണ്. ഓൾ എ ഈസ് ബി, സം എ ഈസ് ബി ആൻഡ് നോ എ ഈസ് ബി. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ എങ്ങനെ വെൻ ഡയഗ്രാം ഉപയോഗിച്ച് നമ്മൾ സോൾവ് ചെയ്യും എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇത് നോട്ട് ചെയ്ത് വെക്കുക, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോ തക്ഷില ആപ്ലിക്കേഷനെ കുറിച്ച് രണ്ട് വാക്കൊന്ന് പറയാം. ബാങ്ക് കോച്ചിങ്ങിനും അതുപോലെ തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം, ഇതുപോലുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് തക്ഷില ആപ്ലിക്കേഷൻ ഉള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്യുക. ബാങ്ക് കോച്ചിങ്ങിൻ്റെ ക്ലാസ് റെഗുലറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്, ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, question ഇതാണ്. ഇൻ ദിസ് ക്വസ്റ്റ്യൻ ടു സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൺ ആൻഡ് ഫോളോഡ് ബൈ ടു കൺക്ലൂഷൻസ് വൺ ആൻഡ് ടു. യു ഹാവ് ടു കൺസിഡർ ദി സ്റ്റേറ്റ്മെന്റ്സ് ടു ബി ട്രൂ ഇവൻ ഇഫ് ഇറ്റ് സീംസ് ടു ബി അറ്റ് വേരിയൻസ് ഫ്രം കോമൺലി നോൺ ഫാക്ട്സ്.
You have to decide which of the given conclusions, if any, follows from the given statements. ഓക്കെ പറഞ്ഞെന്താണ്, രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അതിന് താഴെയായിട്ട് രണ്ട് കൺക്ലൂഷൻ തന്നിട്ടുണ്ട്. അതിൽ ഏത് കൺക്ലൂഷൻ ആണ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്നും കൃത്യമായി ഫോളോ ചെയ്യുന്നത് എന്ന കാര്യമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോൾവ് ചെയ്യുന്ന മെത്തേഡ് ഈസി ആണ്, ഈസി ആയിട്ടുള്ള മെത്തേഡാണ് നമ്മൾ സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. വെൻ ഡയഗ്രാം മെത്തേഡ്, ഓൾ ക്ലോക്സ് ആർ വാച്ചസ്. സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ ക്ലിയർ ആണ്, ഓൾ ക്ലോക്സ് ആർ വാച്ചസ്. ഓൾ എ ഇസ് ബി എന്ന ഫോമിലാണുള്ളത്. അപ്പൊ എന്ത് ചെയ്യും നമ്മൾ, ഓൾ ക്ലോക്സ്, ക്ലോക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വെൻ ഡയഗ്രാം വരയ്ക്കും. ഇത് കംപ്ലീറ്റ് ചെയ്തിലാ വരുന്നുള്ളത്, ക്ലോക്ക് കംപ്ലീറ്റ് ചെയ്തിലാ വരുന്നത്, വാച്ചസ് എന്നുള്ള സെറ്റിലാണ് വരുന്നത്. ഓൾ ക്ലോക്സ് ആർ വാച്ചസ്. ഓക്കെ, അടുത്ത് എന്താ പറഞ്ഞത്, സം ക്ലോക്സ് ആർ അലാം. ക്ലോക്കിന്റെ കുറച്ച് ഭാഗം എന്തിൽ വരുന്നുണ്ട്, അലാംസ് ആണ്. അപ്പം സം ക്ലോക്സ് ആർ അലാംസ്. ഓട്ടോമാറ്റിക് ആയിട്ട് അലാംസിന്റെ കുറച്ച് ഭാഗം ഏതിലും ടച്ച് ചെയ്യും, വാച്ചസിലും ടച്ച് ചെയ്യും, ചെയ്തോട്ടെ പ്രശ്നമില്ല, അത് ഓട്ടോമാറ്റിക് ആയിട്ട് ടച്ച് ചെയ്യുന്ന, മനഃപൂർവ്വം അല്ല. ഓക്കെ, യെസ്. അപ്പൊ ഇതാണ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെൻ ഡയഗ്രാം. ഓക്കെ ആണല്ലോ, ഡൗട്ട് ഇല്ലല്ലോ. ഓൾ ക്ലോക്സ് ആർ വാച്ചസ്, ക്ലോക്ക് കംപ്ലീറ്റ് ചെയ്തിൽ വരുന്നുണ്ട്, വാച്ചസിൽ വരുന്നുണ്ട്. രണ്ടാമത്തെ സം ക്ലോക്സ് ആർ അലാംസ്, ക്ലോക്കിലെ കുറച്ച് ഭാഗം അലാംസിൽ വരുന്നുണ്ട്, വരച്ചു. ഇനി കൺക്ലൂഷനിൽ സം അലാം ആർ വാച്ചസ്, സം അലാം ആർ വാച്ചസ്, ശരിയല്ലേ. അലാമും വാച്ചും ഏതെങ്കിലും ഒരു പോയിന്റിലെങ്കിലും ടച്ച് ചെയ്താൽ ഇത് ശരിയാണ്, ഒന്നാമത്തത് ഫോളോ ചെയ്യുന്നുണ്ട്. അടുത്തത് ഓൾ വാച്ചസ് ആർ അലാം, ഓൾ വാച്ചസ് ആർ അലാം. അലാം എന്ന് പറയുന്ന സെറ്റിന്റെ ഉള്ളിൽ വാച്ചസ് വന്നാലാണ് അങ്ങനെ പറയാൻ പറ്റുക. അങ്ങനെ വരുന്നുണ്ടോ, ഇല്ല. യെസ്, അപ്പൊ ഏത് മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ, വൺ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. ആൻസർ എ പറയുന്നത് കൺക്ലൂഷൻ വൺ ഫോളോസ് എന്നുള്ളതാണ്, അതാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെയും കണ്ടീഷൻ ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം നമുക്ക്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സം പെൻസ് ആർ ഗ്ലാസ് ആൻഡ് ഓൾ ഗ്ലാസ് ആർ വാൾ. ഓക്കെ, സം പെൻസ് ആർ ഗ്ലാസ് ആൻഡ് ഓൾ ഗ്ലാസ് ആർ വാൾ. ആദ്യം നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെൻ ഡയഗ്രാം വരച്ചതിന് ശേഷം കൺക്ലൂഷനിലേക്ക് പോകും. സം പെൻസ് ആർ ഗ്ലാസ്, സം പെൻസ് ആർ ഗ്ലാസ്. പെന്നിന്റെ കുറച്ച് ഭാഗം ഏതിൽ വരുന്നുണ്ട്, ഗ്ലാസ്സിൽ വരുന്നുണ്ട്. ഓക്കെ ആണോ. ഓൾ ഗ്ലാസ് ആർ വാൾ, ഗ്ലാസ് കംപ്ലീറ്റ് ഏതിൽ വരുന്നുണ്ട്, വാളിൽ വരുന്നുണ്ട്. നമ്മൾ ഇവിടെ പറയുന്നത് മാത്രം കണക്ട് ചെയ്താൽ മതി കേട്ടോ. ഓൾ ഗ്ലാസ് ആർ വാൾ എന്ന് പറയുമ്പോൾ ഗ്ലാസും വാളും മാത്രം കണക്ട് ചെയ്താൽ മതി. പക്ഷെ ഗ്ലാസും വാളും കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വാൾ ഏതിൽ ടച്ച് ചെയ്യുന്നുണ്ടാവും, പെന്നിൽ ടച്ച് ചെയ്യുന്നു. അങ്ങനെ ചെയ്തോട്ടെ, പ്രശ്നമില്ല. ഓക്കെ, ഇതാണ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെൻ ഡയഗ്രാം. നമ്മൾ ഇനി കൺക്ലൂഷൻ ചെക്ക് ചെയ്യാൻ പോവാണ്. സം വാൾ ആർ പെൻസ്, സം വാൾ ആർ പെൻസ്, ശരിയല്ലേ. വാളിന്റെ കുറച്ച് ഭാഗം പെനൽ ടച്ച് ചെയ്യുന്നില്ലേ, സം വാൾ ആർ പെൻസ്. അടുത്ത സം വാൾ ആർ ഗ്ലാസസ്, സം വാൾ ആർ ഗ്ലാസസ്. വാളിലെ കുറച്ച് ഭാഗം ഗ്ലാസ്സിൽ ടച്ച് ചെയ്യുന്നില്ലേ, ഏതെങ്കിലും ഒരു പോർഷൻ എങ്കിലും ടച്ച് ചെയ്താൽ സം എ ഇസ് ബി എന്ന ഫോമിൽ പറയാം അല്ലേ. വാളിന്റെ കുറച്ച് ഭാഗം ഗ്ലാസ്സിൽ ടച്ച് ചെയ്താലും നമുക്ക് എന്ത് പറയാം, സം വാൾ ആർ ഗ്ലാസ് എന്ന് പറയാം. അപ്പൊ കൺഫ്യൂഷൻ വരും, ഇത് ഓൾ ഗ്ലാസ് ആർ വാൾ അല്ലേ, ആണ്, അതുമാണ്, പ്രശ്നമില്ല. ഓക്കെ, അപ്പോ സം വാൾ ആർ ഗ്ലാസ് എന്ന് പറയാം, ശരിയാണ്. അപ്പൊ രണ്ടും ഫോളോ ചെയ്യുന്നുണ്ട്, യെസ്. ഓപ്ഷൻ സി, ബോത്ത് കൺക്ലൂഷൻസ് ഫോളോ. ഓപ്ഷൻ സി, ബോത്ത് കൺക്ലൂഷൻസ് ഫോളോ. ഓക്കെ, യെസ്. ഓക്കെ, അടുത്ത ചോദ്യം. സ്റ്റേറ്റ്മെന്റ്സിലുള്ളത് നോ സിറ്റീസ് ആർ കൺട്രീസ് ആൻഡ് നോ കൺട്രീസ് ആർ വില്ലേജസ്, രണ്ടും യൂണിവേഴ്സൽ നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. നോക്കാം, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് വരയ്ക്കുന്നത്. നോ സിറ്റീസ് ആർ കൺട്രീസ്, സിറ്റീസ് ഒന്നും എന്തല്ല, കൺട്രീസ് അല്ല. നോ സിറ്റീസ്, സി ഐ എന്ന് കൊടുക്കാൻ, രണ്ട് സി ആയതുകൊണ്ട് നോ സിറ്റീസ് ആർ കൺട്രീസ്. ഓക്കെ, ഈ ലൈൻ വരച്ച, സിംഗിൾ ലൈൻ വരച്ച, ഇത് രണ്ടും കോമൺ ആയിട്ട് എലമെന്റ് ഒന്നുമില്ല. രണ്ടാമത് നോ കൺട്രീസ് ആർ വില്ലേജസ്, നോ കൺട്രീസ് ആർ വില്ലേജസ്. ഓക്കെ, രണ്ട് ലൈൻ വരച്ചത് തമ്മിലും എന്തില്ല, കോമൺ ആയിട്ട് എലമെന്റ് ഇല്ല. ഇങ്ങനെയാണ് വരിക, നോ കൺട്രീസ് ആർ വില്ലേജസ്. ഓക്കെ, ഇതാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെൻ ഡയഗ്രാം. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെൻ ഡയഗ്രാം ഇതാണ്. കൺക്ലൂഷൻ, സം കൺട്രീസ് ആർ സിറ്റി, സം കൺട്രീസ് ആർ സിറ്റി. പറയാൻ പറ്റുമോ, തെറ്റല്ലേ. നേരത്തെ തന്നെ പറഞ്ഞു നോർ സിറ്റീസ് ആർ കൺട്രീസ് എന്ന് പറഞ്ഞു, അപ്പൊ നേരെ തിരിച്ച് പറയാൻ പറ്റുമോ, ഇല്ല. സം സിറ്റീസ് ആർ കൺട്രീ എന്നുള്ളത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത നോ വില്ലേജസ് ആർ സിറ്റി, നോ വില്ലേജസ് ആർ സിറ്റി. ശ്രദ്ധിക്കുക ഇവിടെ ഒരു കാര്യം, തന്നിരിക്കുന്ന ചിത്രം നോക്കുമ്പോ ഓക്കെ നോ വില്ലേജസ് ആർ സിറ്റി, പ്രശ്നമൊന്നുമില്ലല്ലോ, ശരിയാണല്ലോ. പക്ഷേ വെൻ ഡയഗ്രാമിന്റെ ഒരു റൂള് ഞാൻ പറയാം, വെൻ ഡയഗ്രാമിന്റെ ശരിക്കുള്ള ഒരു റൂള് ഞാൻ പറയാം, അത് പറഞ്ഞിട്ട് ഇന്ന് ക്വസ്റ്റ്യനിലേക്ക് വരാം. വെൻ ഡയഗ്രാമിന്റെ റൂൾ എന്ന് വെച്ചാല് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരുപാട് വെൻ ഡയഗ്രാംസ് വരയ്ക്കാൻ പറ്റും. ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട്. ഒരു എക്സാമ്പിൾ പറയാം, ഓ സം എ ഇസ് ബി ആൻഡ് സം ബി ഇസ് സി. സം എ ഇസ് ബി ആൻഡ് സം ബി ഇസ് സി, എങ്ങനെയായിരിക്കും വെൻ ഡയഗ്രാം വരയ്ക്കുക?
നമ്മളിപ്പോ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ സം എ ഈസ് ബി ഇങ്ങനെ വരച്ചു അല്ലെ, ഇത് എയും ഇത് ബിയും വരച്ചു. അടുത്ത എന്താ പറഞ്ഞത്, സം ബി സി ഇങ്ങനെയും വരച്ചു. ഓക്കെ ആണോ? ശരിയാണ്. മറ്റൊന്നും കൂടെ ഞാൻ എനിക്ക് വരയ്ക്കാൻ പറ്റും ഇതേപോലെ, സം എ ഈസ് ബി, സം എ ഈസ് ബി. ഓക്കെ, എയിലത്തെ കുറച്ച് ഭാഗം ബിയിലുണ്ട്. ആൻഡ് സം ബി സി ഇങ്ങനെയും വരച്ചൂടെ, ദാറ്റ് മീൻസ് സി എയിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വരച്ചൂടെ. വരയ്ക്കാം. വേറെ ഒന്ന് വരയ്ക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് നോക്കാം. സം എ ഈസ് ബി, സം എ ഈസ് ബി, എയിലത്തെ കുറച്ച് ഭാഗം ബിയിൽ വരുന്നുണ്ട്. ആൻഡ് സം ബി സി, ബിയുടെ കുറച്ച് ഭാഗം സി ആണ്. ആ സി ഞാൻ ഇങ്ങനെ വരച്ചു, എന്തേ പറ്റില്ലേ? ആരും തെറ്റു പറയില്ലല്ലോ, ഇല്ല. അപ്പൊ ഇങ്ങനെ ചിലപ്പോ മൂന്നോ നാലോ വെൻ ഡയഗ്രാം സെയിം സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇനി കൺക്ലൂഷനിൽ ചെക്ക് ചെയ്യേണ്ടത്, എല്ലാ സ്റ്റേറ്റ്മെന്റിലും ഈ കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആണെന്നുള്ളതാണ്. എല്ലാ വെൻ ഡയഗ്രത്തിലും ആ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷനിൽ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഓക്കെ ആണെങ്കിൽ ഇറ്റ് വിച്ച് ഫോളോസ് എന്ന് പറയാം. ഏതെങ്കിലും ഒന്നിൽ തെറ്റിയാൽ, ശ്രദ്ധിക്കണം, ഏതെങ്കിലും ഒന്നിൽ തെറ്റിയാൽ ഇറ്റ്സ് നോട്ട് എ കൺക്ലൂഷൻ. ഏതെങ്കിലും ഒന്നിൽ തെറ്റിയാൽ മതി, വെൻ ഡയഗ്രാം വരയ്ക്കുന്ന ഏതെങ്കിലും ഒന്നിൽ തെറ്റിയാൽ ഇറ്റ്സ് നോട്ട് എ കൺക്ലൂഷൻ. ആ സെന്റൻസ് ഓർത്ത് വെക്കുക, ഏതെങ്കിലും ഒന്നിൽ തെറ്റിയാൽ ഇറ്റ്സ് നോട്ട് എ കൺക്ലൂഷൻ. ഓക്കെ, യെസ്. അപ്പോ അതൊന്ന് മൈൻഡിൽ വെച്ചു. തന്നിരിക്കുന്നതിൽ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, നോ സിറ്റീസ് ആർ കൺട്രീസ് ആൻഡ് നോ കൺട്രീസ് ആർ വില്ലേജസ്. കൺട്രീസിലും വില്ലേജസിലും കോമൺ ആയിട്ട് എലമെന്റ് ഇല്ല, ഉണ്ട് എന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു. യെസ്, ഇത് സിറ്റി, ഇത് കൺട്രി, ഇത് വില്ലേജ്. ഇനി രണ്ടാമത്തെ കൺക്ലൂഷൻ നോക്കിയാൽ, നോ വില്ലേജസ് ആർ സിറ്റി. ശരിയാവുന്നുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒന്നിൽ തെറ്റിയാൽ ഇതെന്തല്ല, കൺക്ലൂഷൻ അല്ല. ക്ലിയർ ആയോ? അത്രയേ ഉള്ളൂ കാര്യം. നെഗറ്റീവ് കൺക്ലൂഷൻ വരുന്നുണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ഫിഗർ വരയ്ക്കാൻ പറ്റുമോ നോക്കുക, പറ്റുമെങ്കിൽ ഇറ്റ്സ് നോട്ട് എ കൺക്ലൂഷൻ. ഇതാണ് ഐഡിയ. നമുക്ക് തുടർന്നുള്ള ഓരോ പ്രോബ്ലം ചെയ്തു വരുമ്പോൾ, വർക്ക് ചെയ്തു വരുമ്പോൾ അത് ക്ലിയർ ആവും കേട്ടോ. യെസ്. അപ്പോൾ പോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. Yes, all cups are pencils and some pencils are pens. All cups are pencils. ആദ്യം നമുക്ക് കപ്പ് വരയ്ക്കാം. കപ്പ് കംപ്ലീറ്റ് എന്താണ്? പെൻസിലാണ്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? Yes, some pencils are pens. Yes, some pencils are pens. ഇവിടെ പെൻസിലും പെന്നും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഫസ്റ്റ് വരയ്ക്കുന്നതിൽ ആ ഒരു കണക്ഷൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഏതൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത്, സബ്ജക്ട് പെൻസിലാണ്, പ്രെഡിക്കേറ്റ് പെൻസാണ്, അത് മാത്രം കണക്ട് ചെയ്ത് വരയ്ക്കുക. ദാറ്റ് മീൻസ് പെന്ന് എന്നുള്ളത് കപ്പിനെ ടച്ച് ചെയ്യാത്ത രീതിയിൽ ഫസ്റ്റ് ഡ്രോയിൽ വരയ്ക്കാം. നെഗറ്റീവ് കൺക്ലൂഷൻ വരുന്ന സമയത്ത് റീഡ്രോ ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് നീട്ടിയും കുറുക്കിയൊക്കെ വരയ്ക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഡ്രോ ഇതാണ്. ഇത് നോക്കിയിട്ടാണ് നമ്മൾ പോസിറ്റീവ് കൺക്ലൂഷന്റെ ആൻസർ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെൻ ഡയഗ്രം കിട്ടി. ഓൾ കപ്സ് ആർ പെൻസിൽസ്. രണ്ടാമത് പറഞ്ഞ് സം പെൻസിൽസ് ആർ പെൻസ്. പെൻസിലും പെന്നും തമ്മിലുള്ള കണക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അത് മാത്രമേ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളൂ. കൺക്ലൂഷൻ വൺ, സം പെൻസിൽസ് ആർ കപ്സ്. കൺക്ലൂഷൻ വൺ, സം പെൻസിൽസ് ആർ കപ്സ്. ശരിയല്ലേ? ഏതെങ്കിലും ഒരു പോർഷൻ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സം ഈസ് ബി എന്ന് പറയാമല്ലോ. പറയാം. അടുത്ത നോ പെൻസിൽ ആർ കപ്പ്. നോ പെൻസിൽ ആർ കപ്പ് പറയാൻ പറ്റുമോ? രണ്ടും സെപ്പറേറ്റഡ് ആയിരിക്കണം, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് പറയാൻ പറ്റൂ. അപ്പൊ ഇത് തെറ്റല്ലേ? തെറ്റാണ്. അടുത്ത സം കപ്സ് ആർ പെൻസ്. സം കപ്സ് ആർ പെൻസ് ശരിയാണോ? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, പോസിറ്റീവ് കൺക്ലൂഷൻ ആണ്. സം കപ്സ് ആർ പെൻസ്. കപ്പിലും പെന്നിലും കോമൺ ആയിട്ട് എലമെന്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ അതും തെറ്റാണ്. അപ്പൊ എന്തായിരിക്കും ആൻസർ വരിക? ഓൺലി കൺക്ലൂഷൻ വൺ ഫോളോ. ഓക്കെ, സംഭവം സിമ്പിൾ ആണ്. നിങ്ങളൊരു 10-ഓ 50-ഓ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഒന്ന് ചെയ്തു നോക്കി, ഇതേപോലെ ചെയ്തു നോക്കുക, ദെൻ ഓക്കെ ഈസിയാണ്. എക്സാം ഹാളിൽ നിങ്ങൾക്ക് ചെറിയ സെക്കൻഡിലുള്ള നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. സ്റ്റേറ്റ്മെന്റ് ഇതാണ്, നോ റിങ്സ് ആർ ബാംഗിൾസ് ആൻഡ് ഓൾ ഗോൾഡ് ആർ റിങ്സ്. എന്തായിരിക്കും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെൻ ഡയഗ്രാം? ഫസ്റ്റ് വൺ പറഞ്ഞിട്ടുള്ളത് നോ റിങ്സ് ആർ ബാംഗിൾസ്. നോ റിങ്സ് ആർ ബാംഗിൾസ് എന്നുള്ളത് എങ്ങനെയാ നമ്മൾ വരയ്ക്കുക? നോ റിങ്സ് ആർ ബാംഗിൾസ്. നോ എ ഈസ് ബി എന്നുള്ള ഫോം എങ്ങനെയാ വരച്ചത്? രണ്ടിലും കോമൺ ആയിട്ട് എലമെന്റ് ഇല്ല. ലൈക്ക് ദിസ്. അടുത്തത് ഓൾ ഗോൾഡ് ആർ റിങ്സ്. ഗോൾഡ് കംപ്ലീറ്റ് ചെയ്തതിന്റെ ഉള്ളിൽ വരണം, റിങ്ങിന്റെ ഉള്ളിൽ വരണം. അപ്പൊ ഗോൾഡ് റിങ്ങിന്റെ ഉള്ളിൽ വരേണ്ട ഒരു സാധനമാണ്. ഓൾ ഗോൾഡ് ആർ റിങ്സ്. ഓക്കെ, ഓൾ ഗോൾഡ് ആർ റിങ്സ്. ഓക്കെ, ഇനി കൺക്ലൂഷൻ. ഇതാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെൻ ഡയഗ്രം കേട്ടോ. ഇതാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെൻ ഡയഗ്രാം. കൺക്ലൂഷൻ, നോ ബാംഗിൾസ് ആർ ഗോൾഡ്. നോ ബാംഗിൾസ് ആർ ഗോൾഡ്. ശരിയല്ലേ? ബാങ്കുകളും റിങ്ങും തമ്മിൽ ബന്ധമില്ല, റിങ്ങിന്റെ ഉള്ളിലാണ് ഗോൾഡ് ഉള്ളത്. അപ്പൊ നോ ബാംഗിൾസ് ആർ ഗോൾഡ് എന്ന് പറയാമല്ലോ. നോ ബാംഗിൾസ് ആർ ഗോൾഡ് എന്ന് പറയാം. ശരിയാണ്. ഓക്കെ,
രണ്ടാമത്തെ സം റിങ്സ് ആർ ഗോൾഡ്, സം റിങ്സ് ആർ ഗോൾഡ്, റിങ്ങിലും ഗോൾഡിലും കോമൺ ആയിട്ട് എലമെന്റ് ഉണ്ട്, അതും ശരിയാണ്. ഓക്കെ യെസ്. അപ്പൊ എന്തായിരിക്കും പറയേണ്ടത്? ബോത്ത് കൺക്ലൂഷൻ വൺ ആൻഡ് ടു ഫോളോസ്, ഇതായിരിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഓക്കെ ആണ്, ഒരു ചെറിയൊരു ധാരണ കിട്ടിയിട്ടുണ്ടാകും സിലോജിസിനെ കുറിച്ച്. ബാക്കിയുള്ള പ്രോബ്ലംസ് ചെയ്തു വരുമ്പോൾ, തുടർന്നുള്ള ക്ലാസ്സുകളിൽ ബാക്കിയുള്ള പ്രോബ്ലംസ് ചെയ്തു വരുമ്പോൾ നിങ്ങളത് പക്കയാവും. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്തുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഓക്കെ ബൈ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.